الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين. صدق الله العلي العظيم. هذا من الآيات سجلت في الشرف ولست في الشرف الأولى. سلام الله عليك ليكرم معايا. സർവാധനാകരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാ ചെറിയതും വലുതുമായ എല്ലാ കർമ്മങ്ങളെയും നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രഹസ്യവും പരസ്യവുമായ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിജയപരാജയങ്ങളിൽ തീരുമാനിക്കുന്ന വിധിക്കുന്ന രാജാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പാലിക്കുന്ന വിഷയത്തിൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൽ സഹോദരങ്ങളായി അവനോട് ഭയഭക്തിയുള്ളവരായി ജീവിക്കണമെന്നും എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന്റെ വിഷയങ്ങളിൽ മർമ്മപ്രധാനമായ ഒരു വിഷയമാണ് പലസ്തീനെന്നും അവിടെ നടക്കുന്ന ഓരോ സംഭവവികാസങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ അബദ്ധങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാക്കണം എന്നുമാണ് കഴിഞ്ഞ പറഞ്ഞത്. നമുക്കറിയാം സമീപകാലഘട്ടം ഇതുവരെ കാണാത്ത ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വല്ലാത്ത ക്രൂരതകളാണ് മനുഷ്യാവകാശ സംശയങ്ങളാണ് ക്രൂരമായ പൈശാചികതകളാണ് നമ്മൾ ഇന്ന് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പോലും മാനസികമായ അവസ്ഥയെ സ്വാധീനിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിന്റെ അടക്കളങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന ദുഃഖമായി ഇന്ന് പലത്തെ ഗദ്ദ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വലിയ മോദ്യങ്ങൾ, വലിയ ചർച്ചകൾ, വലിയ പ്രതിഷേധങ്ങൾ നിരന്തരമായി നടന്നിട്ടുണ്ട്. ഞങ്ങൾക്കാരെയും പരിഹരിക്കേണ്ടതില്ല, ഞങ്ങൾ ആരെയും നോക്കേണ്ടതില്ല, ഞങ്ങൾ തീരുമാനിച്ച് നടത്തുക പോലെ ചെയ്യും, ആരുടെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന തികഞ്ഞ അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് ഇന്നത്തെ അധിനിവേശകരായ ഇസ്രായേലും അതിന് സഹായം കിട്ടുന്ന അമേരിക്കയിൽ നിന്നുള്ളത്. ഇസ്ലാമിക സമൂഹത്തിന് വലിയ ദുഃഖമുണ്ടാകുന്ന സാഹചര്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ അത്തരം കാര്യങ്ങളിൽ എന്താണ് ഇസ്ലാമിന്റെ നിലപാട് ഇന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് വലിയ ആഘാതമുണ്ടാകാനുള്ളതായിരുന്നു. ഏഴുമതോളം ഇസ്ലാമിന്റെ പ്രകടരായ പ്രധാനികളായ രഹസ്യമാണ് രക്തസാക്ഷികളായി അള്ളാഹു മടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പരന്നു. ഇസ്ലാമിക സമൂഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി. വലിയ പരിക്കുകൾ പറ്റി, ഭീകരമായ രീതിയിൽ പരിക്കുകൾ പറ്റിയ പല സഹാബികളും ആ സമയത്ത് ഉണ്ടാവുകയുണ്ടായി.
അതുപോലെ തന്നെ ഇസ്ലാമിന്റെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനിയായ അബ്ദുൽമുത്തലിബ് രക്തസാക്ഷികളായിട്ട് മാറി. ഈ ഒരു സാഹചര്യത്തെ എടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ സമൂഹത്തോട് ധാരാളം കാര്യങ്ങൾ നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വലാ തഹിനു വലാ തഹസനു വഅൻതും ലഅഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങളെ നിങ്ങളൊരിക്കലും പേടിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅൻതും ലഅഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ. പരാജയങ്ങൾ പറയേക്കാം. നിങ്ങൾക്ക് ഭൗതികമായ അർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പരാജയങ്ങൾ ഉണ്ടായേക്കാം, നിരീക്ഷണകൾ ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അള്ളാഹുവിന്റെ അർത്ഥത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികളാണെങ്കിൽ, മുഖ്യകളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉയർന്നവർ. ഇടപാടുമാണ് പറയുകയാണ്, ഈ അംശത്വം നിങ്ങൾക്ക് പരിചയമുണ്ടായേക്കാം, നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായേക്കാം, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അവർക്കും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്കും പരിചയമുണ്ടായിട്ടുണ്ട്, അവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വസിക്കൽ അയ്യാറുണ്ടാകുന്ന ഈ ജയപരാജയങ്ങളുടെ ദിവസങ്ങൾ, ജയപരാജയങ്ങളുടെ ദിനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയാണ് വലിയ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വലിയ അല്ലാഹു ലദീന ആമനൂ, ഒന്നാമതായിക്കൊണ്ട് നിങ്ങളിൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ ആരാണെന്ന് അള്ളാഹു തിരിച്ചറിയണം, അള്ളാഹുവിന് മനസ്സിലാവണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ സർവത്വം സമർപ്പിക്കുവാൻ ആരെല്ലാമാണ് തയ്യാർ എന്ന് അള്ളാഹു തിരിച്ചറിയണം. എന്ന് മാത്രമല്ല വയസ്സുഭത, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ്, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ സ്വീകരിക്കുവാൻ വേണ്ടി അള്ളാഹു ആഗ്രഹിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഒന്നാഹുനായി ഒന്നിപ്പോ ഒന്നാഹുനായി ഒന്നിപ്പോ ബാധിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അതിക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. വീണ്ടും അള്ളാഹു പറയുകയാണ്, വലിയ അള്ളാഹു നബിയെ ആമനു, വിശ്വാസികളായ ആളുകളെ അള്ളാഹു ചേർത്ത് പിടിക്കും, അവർക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാകും. വയസ്സിയിൽ കാസുറകളായ ഇസ്ലാമിന്റെ എതിരാളികളുണ്ടല്ലോ, അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ ആയത്തുകളെ നമ്മുടെ ഫലസ്തീനിലേക്ക് ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ വേദനയായിട്ട് മാറിയ കുദുസിലേക്ക്, മക്കയിലേക്ക്, ഗസ്സയിലേക്ക് നമ്മളെ ചേർത്തുപിടിച്ചാൽ നമുക്കൊരുപാട് പാഠങ്ങൾ കാണുവാൻ സാധ്യമാകും. വലിയ അതിക്രമങ്ങളാണ് നമുക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് അഞ്ഞൂറ് ആളുകൾ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന രോഗികളായ മനുഷ്യന്മാർ അവർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവസാനത്തെ അത്താണിയായി കണ്ട ബാപ്റ്റിസ്റ്റുകളുടെ ക്രിസ്ത്യാനികൾ നടത്തുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആശുപത്രിക്ക് മേൽ അവർ നിഷ്ഠൂരമായിക്കൊണ്ട് ബോംബുകൾ എഴുതുകയാണ്. 500 ആളുകളെ ഒറ്റയടിച്ച് കൊല്ലുകയാണ്, 500 ആളുകളെ ഒറ്റയടിച്ച് പതിക്കുകയാണ്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുരുതരമായ പരിഷ്കരിക്കുകയാണ്. ഇവിടെയുള്ള ഈ ലോകത്തുള്ള നിലവിലുള്ള എല്ലാ യുദ്ധമര്യാദകളെയും ലംഘിച്ചുകൊണ്ട്, അന്താരാഷ്ട്ര മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ സെപ്റ്റംബർ രാഷ്ട്രം ഇസ്രായേൽ എന്ന് പറയുന്ന ദിക്കാരി രാഷ്ട്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും വകവെക്കുന്നില്ല എന്ന് കണ്ടുവാൻ സാധ്യമാകും. മാത്രമല്ല യുഎൻഒയിലെ അവിടെ രക്ഷാസ്മതിയിൽ ഈ പറയുന്ന ആക്രമണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റഷ്യ കൊണ്ടുവന്ന പ്രണയത്തെ അമേരിക്ക വിശ്വസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കുഞ്ഞനിയായിക്കൊണ്ട് ഇസ്രായേലിനെ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കണ്ടുവാൻ സാധ്യമാകും. 3500 ആളുകളെയാണ് കൊന്നൊടുക്കുന്നത്. അത് കുട്ടികളെയാണ്, അത് പിഞ്ചു മക്കളെയാണ്. ഈ 3500 മനുഷ്യന്മാരിലെ 1600 കുഞ്ഞുങ്ങളെയാണ് വധിച്ചു കളയുന്നത് എന്ന് കാണുവാൻ സാധ്യമാകും. അവരെല്ലാം
പ്രസക്ത സാക്ഷികളാണ്. ഈ പറയുന്ന ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നാം തിരിച്ചറിയേണ്ടത് വിശുദ്ധ കുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്ത് വിശുദ്ധ കുർആനിൽ പറയുന്നുണ്ട്, സ്വർഗത്തിലെ പളുങ്കുമണികളായ കുഞ്ഞുങ്ങൾ, സ്വർഗത്തിലിങ്ങനെ ഓടിക്കളിക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഓടിക്കളിക്കുന്ന പളുങ്കുമണികളായ ബുദ്ധുമണികളായ കുഞ്ഞുങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിങ്ങനെ മൂടിയൊക്കപ്പെട്ട മുത്തുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ പിഞ്ചു മക്കളുണ്ടല്ലോ, ആ പിഞ്ചു മക്കളെ തിരാക്കിച്ച കുഞ്ഞുങ്ങളാണ് ഈ 1600 കുട്ടികളെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവർ രക്തസാക്ഷികളാണ്, അവർ സുഹദാക്കളാണ്. ആ സുഹദാക്കൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വലാ തഖ്തബന്ന അല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മരണ കൊല്ലപ്പെട്ടവർ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വെച്ച് നിങ്ങൾ മരിച്ചവർ എന്ന് പറയാൻ പാടില്ല. അവരവരുടെ പ്രിയപ്പെട്ട റബ്ബിന്റെ അടുത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി ചിറകടിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞുയർന്നുപോയ ആ സമൂഹം, ആ മനുഷ്യന്മാർ, ആ പിഞ്ചു മക്കൾ അല്ലാഹുവിന്റെ അടുത്ത് അവർ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നവരാണ്, അവർ വിഭവസമൃദ്ധമായി ജീവിക്കുന്നവരാണ് എന്ന് മാത്രമല്ല അല്ലാഹു അവർക്ക് ധാരാളം അനുഗ്രഹം നൽകുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ അവര് അവരുടെ ദേഹത്തെ ഒന്നാമത്തെ രക്തം, ഒന്നാമത്തെ തുള്ളി രക്തം പുറത്തു വരുമ്പോൾ അവരുടെ പാപങ്ങളെല്ലാം അല്ലാഹു തുറന്നവരാണ്. മാത്രമല്ല ഇതിന്റെ കാണുവാൻ സാധ്യമാകും. അവരെന്ന് പറഞ്ഞാൽ ഈ 8 സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവര് മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ യാത്ര തിരിക്കുന്ന കണ്ണടക്കുന്ന സമയത്ത് അവർക്ക് സ്വർഗത്തിലുള്ള സ്ഥാനത്തെ കാണുവാൻ സാധ്യമാകും. പുഞ്ചിരിക്കുന്ന രക്തസാക്ഷികളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. മാത്രമല്ല അവർക്ക് ഈ മാളിന്റെ പുതപ്പ് അവർ കണ്ടാകും സുധാരണവും അല്ലാല പുതപ്പിൽ കൊടുക്കും. അവർക്ക് അതാതൊരു ഖബർ അവർക്ക് അവർക്ക് ഖബറിൽ എത്തിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി കൊടുക്കുന്നവരാണ് എന്ന് മാത്രമല്ല 5 നാളെ തയ്യാറാകുക അവരെ പിടികൂടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, ഗസ്സയിലെ ചെറുപ്പക്കാർ, ഗസ്സയിലെ മനുഷ്യർ അവര് രക്തസാക്ഷികളാൽ പോകാൻ വേണ്ടി പഠിക്കുന്നവരാണ്. ഈ മണ്ണിന്റെ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ സംബന്ധമാണെന്ന് ജീവിതം കൊണ്ടും കടമ്പൊന്നുകൊണ്ടും അവർ തെളിയിച്ചവരാണ് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. അതുകൊണ്ടല്ലേ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഹയാൽ എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടിയാണ്, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അവരുടെ ആ പെൺകുട്ടി അവരുടെ ചെറിയ കുഞ്ഞു നോട്ട് മുന്നിൽ എഴുതി വെക്കുന്ന കാഴ്ച നമ്മളെ കണ്ടതല്ലേ, ഞാൻ മരിക്കാൻ പോവുകയാണ് അഥവാ ആ പിഞ്ചു കുട്ടിയറിയാം ഞാൻ മാർഗത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ രക്തസാക്ഷിയാകും, അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആ പിഞ്ചു കുഞ്ഞി എഴുതി വെക്കുകയാണ്. എന്റെ വസീയത്ത് ഇങ്ങനെയാണ്, ആലോചിച്ചു നോക്കൂ എങ്ങനെയാ പ്രിയമുള്ളവരെ ഈ ചെറിയ കുട്ടികൾക്ക് പോലും ഞാൻ മരിക്കുവാൻ വേണ്ടി പോകുമ്പോ ഞാൻ വസീയത്ത് എഴുതി വെക്കണമെന്ന് തെറുപ്പിയിട്ടുണ്ടല്ലോ, ആ ഒരു സംസ്കാരം ഉണ്ടല്ലോ അവർക്ക് എങ്ങനെയാ കിട്ടിയത് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചു പോകുന്ന കാര്യമാണ്. എന്നിട്ട് ആ പെൺകുട്ടി എഴുതി വെക്കുകയാണ്, എന്റെ കയ്യില് 80 നാണയങ്ങളുണ്ട്, അതിൽ 45 എണ്ണം എന്റെ ഉമ്മാക്കുള്ളതാണ്, ബാക്കി എന്റെ പ്രിയപ്പെട്ട എളാമ്മ, എന്റെ പ്രിയപ്പെട്ട എളാമ്മവർ, എന്റെ മറ്റുള്ള സഹോദരന്മാർ അവർക്കുള്ളതാണ് എന്ന് എഴുതി വെക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടിയായ ഹയയെ നമ്മൾ കാണുകയാണ്. അവരുടെ കളിപ്പാട്ടങ്ങൾ ആർക്കൊക്കെ വീതം വെച്ചു കൊടുക്കണം എന്ന് മാത്രമല്ല അവസാനം ആ കുഞ്ഞ് എഴുതി വെക്കുന്നുണ്ട് എന്റെ ചെരുപ്പ്, ആ ചെരുപ്പ് പാവങ്ങൾക്ക് കൊടുക്കണം, പാവങ്ങൾ കൊടുക്കുമ്പോ അത് ചെരുപ്പ് വൃത്തിയാക്കി കൊടുക്കണം. ഏറ്റവും മനോഹരമായ രീതിയിൽ എന്റെ ചെരുപ്പുകൾ, എന്റെ സൂസുകൾ, എന്റെ പ്രിയപ്പെട്ട എന്റെ നാട്ടിലുള്ള പാവങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുവാൻ സാധ്യമാകുന്ന ഈമാനികമായ കരുത്തുണ്ടല്ലോ, ആ കരുത്തിനു മുന്നിൽ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല. നമുക്ക് പിന്നെയും കാണുവാൻ സാധ്യമായില്ലേ ഒരു ചെറിയ ബാലൻ, ഒരു ചെറിയ ആൺകുട്ടി അവിടെ പരിചയപ്പെട്ട് കിടക്കുന്ന സ്വന്തം മനുഷ്യന് ശഹാദത്ത് പറയാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന
സഹായത്തിലുമാ ചൊല്ലി കൊടുക്കുവാൻ സാധ്യമാകുമാറെ ആ ധൈര്യം, ആ മനസ്ഥൈര്യം, ആ ഒരു തർബിയത്ത്, ആ സംസ്കാരം പ്രിയമുള്ളവരെ അങ്ങനെയുള്ള ചെറുപ്പം മുതലേ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ആ തലമുറകൾക്ക് മുന്നിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു പോവുക തന്നെ ചെയ്യും എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അവരുടെ ആയുധ കൂമ്പാരങ്ങൾക്ക് മുന്നിൽ അടിയറവെക്കുന്ന ഒരു ജനതയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകും. ചരിത്രത്തിലെ സഹാജിമാരെ, ചരിത്രത്തിലെ സഹാജിമാരെ ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചകളാണ്. നമുക്കറിയാം നമ്മൾ ചരിത്രത്തിലുള്ള ഒരു സഹാജി എവിടെയായിരിക്കും? ൂടെ കാലഘട്ടത്തില് അവര് ചെറുപ്പക്കാരിയായിരുന്നു. അവര് ഇസ്ലാമിനെ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അവരുടെ എല്ലാം ജീവിതത്തിന്റെ സായാസന്ധയിൽ പ്രവാചക ഖലീഫ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഖാദിസിയ യുദ്ധം, ആ ഖാദിസിയ യുദ്ധത്തില് ഈ ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ നാല് മക്കൾ അള്ളാഹുവിന്റെ യാത്രയാവുകയാണ്. നാല് മക്കളും രക്തസാക്ഷികളായി എന്ന് അറിഞ്ഞപ്പോ അവർ പറഞ്ഞ വർത്തമാനം, ഈ പറയുന്ന എന്റെ പ്രിയപ്പെട്ട, എന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എന്റെ ജീവിതത്തിന്റെ നെടും ചൂടുകളായിട്ട് കാണേണ്ട എന്റെ നാല് മക്കൾ അള്ളാഹുവിങ്കലേക്ക് രക്തസാക്ഷികളായിട്ട് പോയിരിക്കുന്നു. അല്ലാഹുവിനാണ് സർവസ്തുതിയുമെന്ന് പ്രഖ്യാപിക്കുന്ന അള്ളാഹുവെന്ന അതേ കാഴ്ച നമ്മൾ ഫലസ്തീനിൽ ഉമ്മുനിതാലിലൂടെ കാണുകയാണ്. ഉമ്മുനിതാലെന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ ഹമാസിന്റെ ഒരു ധീര പോരാളിയായ വനിതയാണ്. അവർക്ക് അവരുടെ പ്രിയപ്പെട്ട മൂന്ന് മക്കൾ അവർ 2002 ഒരു മകൻ ഷഹീദായി. 2003 മറ്റൊരു മകനെ ഇസ്രായേൽ ബോംബിട്ടു വന്നു. 2005 ഒരു 11 വയസ്സ് മാത്രമുള്ള ആൺകുട്ടിയെ കൊന്നപ്പോ ഉമ്മുനിതാൽ എന്ന് പറയുന്ന ആ മാതാവുണ്ടല്ലോ, അവര് നെടുവിതരണം ചെയ്യുകയാണ്, മധുവിതരണം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട മൂന്ന് മക്കളെ നാ സ്വർഗത്തിൽ എന്നെയും കത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഗ്യാരണ്ടിയിൽ അവര് മധുരം വിതരണം ചെയ്യുകയാണ്, സന്തോഷിക്കുകയാണ്. ഇതേ കാഴ്ച മമ്പളിന്തലയും കണ്ടു. അവരുടെ ഗസയിൽ ഒരു ചെറു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകൻ രക്ഷസാക്ഷിയായി കിടക്കുകയാണ്. ആ മകന്റെ മയ്യത്ത് കാണുമ്പോ ആ പിതാവ് ചെയ്യുന്നത് പൊട്ടിക്കരയുകയല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടിയിട്ട് ശുക്രന്റെ സുജൂദുകൾ ചെയ്യുന്ന ആ പിതാവിനെ നമ്മൾ കാണുകയാണ്. അഥവാ ഇങ്ങനെ മരണത്തെ ഭയക്കാത്തൊരു സംഘത്തെ പരാജയപ്പെടുത്തുവാൻ ലോകത്ത് പ്രിയമുള്ളവരെ ആർക്കാണ് സാധ്യമാവുക എന്ന് നാം ഇത്തരം നിരന്തരമായിക്കൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിജയം പരാജയം എന്ന് പറഞ്ഞാൽ ആയുധമല്ല, മറിച്ച് വിശ്വാസമാണ്. ആയുധമല്ല, മറിച്ച് ഉൾക്കഴിച്ചാണ് അള്ളാഹുവിനുള്ള അടിയുറച്ച ബോധ്യമാണ്. അതുകൊണ്ട് ഈ സമൂഹത്തെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാവുകയാണ് ഈ പറയുന്ന സംഘങ്ങൾക്ക്, ശക്തികൾക്ക് സാധ്യമാവുകയില്ല. നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയമുള്ളവരെ, നമ്മൾ നമുക്ക് സ്വർഗം ലഭിക്കണമോ? നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമോ? അള്ളാഹു ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ വെറുതെ സ്വർഗത്തിൽ പോകാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗമാണ്, ജന്നാത്തുൽ ഫിർദൗസാണ് അള്ളാഹുവിന്റെ സ്വർഗമാണ്. പക്ഷേ നിങ്ങൾ വെറുതെ എന്റെ സ്വർഗത്തിൽ പോകാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരൊക്കെയാണ് ജിഹാദ് ചെയ്തത്, ആരൊക്കെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടത്, പ്രവർത്തിച്ചത്, പോരാടിയത്, അവരെ അധ്വാനിച്ചത് എന്നിവരെ അള്ളാഹുവിന് കൃത്യമായിട്ടെല്ലാം സ്വാധീനിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോയവരെയും അള്ളാഹുവിനെ കൃത്യമായിട്ട് അറിയാൻ എന്നിരിക്കെ നിങ്ങൾ വെറുതെയെന്ന് സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രിയമുള്ളവരെ
അത് ഗദ്ദയിലെ ജനങ്ങളോട് മാത്രമുള്ള ചോദ്യമല്ല, നമ്മളോട് കൂടിയുള്ള ചോദ്യമാണ്. നമ്മളോട് കൂടിയുള്ള ചോദ്യമാണ് ഗദ്ദയിലെ പ്രിയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ. അവർ ഉയർത്തി പിടിക്കുന്ന ആദർശം ഇസ്ലാമാണ്. അവർ അതിനുവേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അവർ പോരാടുന്നത് നമ്മുടെ മുസ്ലിം അക്കത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒന്നാമത്തെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ നമ്മുടെ മൂന്നാമത്തെ ഹർമയിൽ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നിലപാട് ഇത്തരം വിഷയങ്ങളിൽ എന്താണ്? നമ്മൾ എന്ത് സ്ഫോടനമാണ്? നമ്മൾ ഇസ്ലാമിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യുവാൻ സാധ്യമാകുന്നത്? ഇസ്ലാമിന് വേണ്ടി ഒന്ന് ശബ്ദിക്കുവാൻ, ഒന്ന് സംസാരിക്കുവാൻ, ഒന്ന് ജനങ്ങളിലേക്ക് ഇസ്ലാമിന്റെ മനോഹരമായ ആശയങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ, ജനങ്ങളുമായി സംവദിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നാം നിരന്തരമായി കൊണ്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. ഈ ഫലത്തിന് വിഷയത്തിൽ വരുമ്പോ ആളുകൾക്ക് പല നിലപാടുകളാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹമാസ് പോയിട്ട് ആദ്യം ആക്രമിച്ചത്, അവരല്ലെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് ചോദ്യം. ഹമാസ് ഭീകരവാദികളല്ലേ? അവർക്കെന്റെ ബുദ്ധിയില്ലേ? അവർക്ക് നിലപാടില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നാം തിരിച്ചറിയേണ്ട കാര്യം ഇത് അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്, അവരുടെ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, അവരുടെ കിടപ്പാടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. നാം തിരിച്ചറിയേണ്ടത് കഴിഞ്ഞ മാസം 2022 മാത്രം 28,208 വീടുകളാണ് ഈ പറയുന്ന ഇസ്രായേൽ ഫലസ്തീനികളെ ആട്ടിയോടിച്ചുകൊണ്ട് സ്ഥാപിച്ചത് എന്ന് നാം തിരിച്ചറിയണം. അഥവാ പുതിയ സെറ്റിൽമെന്റുകൾ, പുതിയ കോളനികൾ ഉണ്ടാക്കിയിട്ട് ഫലസ്തീനികളുടെ ഉള്ള ഭൂമിയിൽ കൂടി പിടിച്ചെടുത്തിട്ട് അവർ സ്ഥാപിച്ച വീട് എന്ന് പറഞ്ഞാൽ 22,208 വീടുകളാണ്. 2021 സ്ഥാപിച്ചത് 22,030 വീടുകളാണ്. അഥവാ 2021 എടുത്തിയപ്പോ 30% വീടുകൾ അധികം അവർ സ്ഥാപിക്കുകയാണ്. ലോകം സമാധാനമുണ്ടിയോ? ലോകം സമാധാനമുണ്ടിയോ? 2022 അവർ കൊന്നൊടുക്കിയ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ 300 ആളുകളാണ്. 2023 ഈ ഒക്ടോബർ വരെ അവർ കൊന്നൊടുക്കിയത് 250 ഫലസ്തീനികളായ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ലോകത്ത് പാർട്ടിയായിട്ട് മാറിയോ? നിരന്തരമായി ഹമാസ് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചടിക്കും, ഇങ്ങനെ ചെയ്യാൻ പറയില്ല എന്ന് നിരന്തരമായി കൊണ്ട് പറഞ്ഞിട്ടും ആരെങ്കിലും അതിനെ പരിഗണിച്ചോ? അവിടെയാണ് നീച്ചക്കള്ളിയില്ലാതെ അവസാനത്തെ അൽഭുതം നിലയ്ക്ക് ഹമാസ് വലിയ താമസത്തിലേക്ക് കടന്നതെന്ന് കാണുവാൻ സാധ്യമാകും. പ്രിയമുള്ളവരെ, അവർക്ക് പ്രതീക്ഷിച്ചതാണ് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതാണ്. നാം ആലോചിക്കുന്നത് ഗസ്സയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഗസ്സയിലെ ആളുകളെല്ലാവരും ഹമാസിനെ തള്ളിപ്പറയേണ്ടതില്ലേ? ആരാ തള്ളി പറഞ്ഞത്? ആരും തള്ളി പറഞ്ഞിട്ടില്ല. എല്ലാവരും ആവേശപൂർവ്വം ഇതാ നിങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാടുന്നത് എന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടുകൂടി അവർ മുന്നോട്ട് പോകുന്നതിന് കാണുവാൻ സാധ്യമാകും. ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ നേതാവ് അദ്ദേഹം പറഞ്ഞില്ലേ, ഞങ്ങൾ രക്തം ഇനിയും നൽകും, കാരണം ഞങ്ങളെ ഞങ്ങൾ സമൂഹമാണ്, ഞങ്ങൾ രക്തസാക്ഷിത്വത്തെ കൊടിക്കുന്ന സമൂഹമാണ്. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ നാട്ടിൽ മാന്യമായി കൊണ്ട് അഭിമാനത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി അതിനെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. ഒന്നുകിൽ ഷഹാദത്താണ് അല്ലെങ്കിൽ ഇവിടെ മാന്യമായി കൊണ്ട് ജീവിക്കണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുവാൻ സാധ്യമാകും. പ്രിയമുള്ളവരെ, നമുക്ക് സാധ്യമായത് നമ്മൾ ചെയ്യണം, നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ശബ്ദിക്കണം എന്ന് മാത്രമല്ല ഈ പറയുന്ന ഇസ്രായേലും അനുബന്ധ ശക്തികളുമെല്ലാം ലോകത്തിൽ എങ്ങനെയാണ് കടിച്ചു കൊടുക്കുന്നത്? നമ്മുടെ പണം കൊണ്ടാണ് നമ്മൾ വാങ്ങുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവരുടെ ഉൽപ്പന്നങ്ങളാണ്, ഈ പറയുന്ന സാമ്രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. ആ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ പറയും വലിയ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ നാം തിരിച്ചറിയേണ്ടത് ഫലസ്തീനികളുടെ പിഞ്ചു മക്കളുടെ രക്തം കുതിർക്കുന്ന, രക്തമൊഴുക്കുന്ന ആ രക്തത്തിന്റെ
കരുത്തിൽ തടിച്ചു കൊടുക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങളെ വേണ്ട എന്ന് വെക്കുവാൻ അതിനെ പരിഷ്കരിക്കുവാനുള്ള ഈമാനികമായ കുരുക്കെങ്കിലും പ്രിയമുള്ളവരെ നമുക്കുണ്ടാകുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് അവരോട് ഐക്യപ്പെടുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, നമ്മുടെ കരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുവാൻ നമുക്ക് സാധ്യമാകണം. കടത്തറപ്പ് അവന്റെ മാർഗത്തിൽ ഈമാനുള്ളവരായി ശക്തിയുള്ളവരായി ഇഷ്ടത്തുള്ളവരായി ജീവിക്കുന്നവരിൽ ഉൾപ്പെടുവാനുള്ള തോക്കി നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.